അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ നഹ്മദുക യാ മൻ ഔളഹത ലനാ സുബുലൽ ഹിദായ വ അർശദനാ ഇലാ തരീഖിൽ ഇസ്ലാം വ ദല്ലലനാ അലാ അബ്വാബിൽ ഖൈർ നസല്ലി വ നസല്ലിമു അലാ മൻ അർസൽത ഇലൈഹി ഷാഹിദൻ വ മുബശ്ശിറൻ വ നദീറ വ ദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വ ഹുവ സിറാജൻ മുനീറ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. وما لنا ألا نتوكل على الله وقد هدانا سبلنا ولنصبرن على ما آذيتمونا وعلى الله فليتوكل المتوكلون. ഏറെ പ്രിയം നിറഞ്ഞ എടവണ്ണപ്പാറ പരിസരത്തെ നിവാസികളെ, രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ലിബറലിസം സർവനാശം എന്ന പ്രമേയത്തിൽ നിന്നുകൊണ്ടാണ് അല്പസമയം സംസാരിക്കാനുള്ളത്. വലിയ ഒരു ആമുഖമൊന്നുമില്ലാതെ നേർക്കുനേരെ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. പലപ്പോഴും വിസ്ഡം യൂത്ത് ഇത്തരമൊരു പ്രമേയം ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ കേന്ദ്രങ്ങളിലും ഇങ്ങനൊരു പരിപാടി നടത്തുമ്പോൾ അതിൻ്റെ അത്ര തന്നെ ഗൗരവം ബോധ്യപ്പെടാത്ത ആളുകൾ ഇതിൽ വലിയൊരളവിലുണ്ട് എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ തുടങ്ങുകയാണ്. ഒരുപക്ഷെ ലിബറലിസം എന്ന വാക്ക് നമ്മൾ വ്യത്യസ്തമായ പരിപാടികളിലൂടെ കേട്ടിട്ടുണ്ടാവും. എന്നാൽ അത് എങ്ങനെയാണ് നമ്മളെ ബാധിക്കുക എന്നതോ, അതല്ലെങ്കിൽ ഇത്തരമൊരു പരിപാടിയുടെ ആവശ്യകത എന്താണ് എന്നതോ ഒരുപക്ഷെ നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവില്ല. ഞാനൊരു ചെറിയ കാര്യം മാത്രം പറഞ്ഞ് തുടങ്ങാം. ലോകത്ത് ഇന്നേ വരെ സംഭവിച്ച എല്ലാ അപകടങ്ങളും എല്ലാ പ്രത്യാഘാതങ്ങളും ബോധ്യപ്പെടുന്ന ചില മനുഷ്യർ സമൂഹത്തിലുണ്ടാവും. എന്നാൽ അത് അത്ര തന്നെ ബോധ്യപ്പെടാത്ത, അതല്ലെങ്കിൽ ആ വിഷയത്തെ നിസ്സാരവൽക്കരിക്കുന്ന വലിയൊരു ഭൂരിപക്ഷം ആളുകളും ഇതേ സമൂഹത്തിൽ തന്നെ വിരാജിക്കുന്നുണ്ടാവും. ഞാനൊരു ഉദാഹരണം പറയാം. കോവിഡിൻ്റെ സമയത്ത് നമ്മുടെ നാട്ടിൽ മുഖ്യമന്ത്രി എല്ലാ ദിവസവും വൈകുന്നേരം കോവിഡിൻ്റെ റിപ്പോർട്ടുകൾ വന്ന് സംസാരിച്ചിരുന്നു. അത് നമ്മൾ അത് വളരെ ഗൗരവത്തിലെടുത്തിരുന്നു. ഓരോ ദിവസവും കണക്കുകൾ കേൾക്കാൻ വ്യഗ്രതരായിരുന്നു നമ്മൾ. എന്നാൽ കുറച്ചുകൂടി റിവൈൻഡ് അടിച്ച് ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ അത്ര തന്നെ ഗൗരവം കണക്കാക്കാത്ത ഒരു സമയം കോവിഡിൻ്റെ കാര്യത്തിൽ നമുക്കുണ്ടായിരുന്നു. വേണ്ട, നമ്മുടെ നാടിനെ മുഴുവൻ മുക്കിക്കളഞ്ഞ പ്രളയം സംഭവിച്ചു. ആദ്യം യെല്ലോ അലേർട്ട് വന്നു, ഓറഞ്ച് അലേർട്ട് വന്നു, പിന്നീട് റെഡ് അലേർട്ട് വന്നു. അപ്പോഴൊക്കെയും ഈ വിഷയത്തെ നിസ്സാരവൽക്കരിച്ചിരുന്ന വലിയൊരു വിഭാഗം ആളുകൾ ഈ സമൂഹത്തിലുണ്ടായിരുന്നു. അന്ന് ഇങ്ങനെയൊരു അപകടം സംഭവിക്കുമെന്ന് ഒരു വിഭാഗം ജനങ്ങൾ പറഞ്ഞപ്പോൾ അവരെ കളിയാക്കി തള്ളിയ ആളുകളും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ഇതുപോലെയാണ് യഥാർത്ഥത്തിൽ ലിബറലിസം. ഇത് ബോധ്യപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അപകടം എന്നുള്ളത് ബോധ്യപ്പെടുത്തേണ്ട വിധം ബോധ്യപ്പെടുത്തിയില്ലെങ്കിൽ തിരുത്താൻ പറ്റാത്ത വിധം സർവനാശത്തിലേക്ക് എത്തിക്കും എന്നതാണ് അവരുടെ ഉള്ളിലെ ഉദ്ദേശം. എന്നാൽ അത്ര തന്നെ ബോധ്യപ്പെടാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ അതിന് വ്യത്യസ്തമായ തലക്കെട്ടുകളും പേരുകളും എല്ലാം നൽകും. ഞാൻ പറയുന്നത് ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകളും കോവിഡിൻ്റെ സമയത്ത് മുഖ്യമന്ത്രി ഓരോ ദിവസവും 5 മണിക്ക് പത്രവാർത്തയ്ക്ക് സമ്മേളനത്തിന് എത്തുമ്പോൾ എങ്ങനെയാണോ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നത്, അതുപോലെ കേട്ട് മനസ്സിലാക്കേണ്ട വിഷയമായി ഇന്ന് ലിബറലിസം മാറിയിട്ടുണ്ട് എന്നാണ്. ഞാൻ നേർക്കുനേരെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. സഹോദരങ്ങളെ, ലിബറലിസം എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ മുമ്പിലേക്ക് എത്തുന്ന ആളുകൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലിബറലുകളാണ് എന്ന് പറഞ്ഞ് ആരും വരാറില്ല. എന്നാൽ പുരോഗമനവാദികളാണ് എന്ന് പറഞ്ഞ് നമ്മുടെ മുമ്പിലേക്ക് വ്യത്യസ്തമായ ആളുകൾ വരും. മറ്റാരിലേക്കും പോകേണ്ട, നമ്മുടെ വീട്ടിലെ ചെറിയ ചർച്ചകൾ മാത്രം എടുക്കുക. നമ്മുടെ മക്കൾ ഇന്ന് നമ്മോട് പറയുന്നത് വാപ്പയും ഉമ്മയും ഞങ്ങളുടെ അത്രയും പുരോഗമിക്കാത്തവരാണ്, ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവില്ല എന്നാണ് പറയാറുള്ളത്. പലപ്പോഴും ഇത്തരത്തിലാണ് കാലഘട്ടം മുന്നോട്ട് പോകാറുള്ളത് അല്ലേ. പഴമയെ തള്ളിക്കൊണ്ട്, പഴമയെല്ലാം പ്രാകൃതമായിക്കൊണ്ട് ആധുനികരാവുന്ന കാലഘട്ടത്തിലേക്കാണ് ആളുകൾ മുന്നോട്ട് പോകുന്നത്. ഞാൻ ചോദിക്കുന്നു, ലിബറലിസം പുരോഗമനമാണോ? നമുക്കിവിടെ തെളിയിക്കേണ്ടതുണ്ട്. ഞാൻ പറയുന്നു, ലിബറലിസം എന്നുള്ളത് തോന്നിയവാസമാണ് എന്നാണ്. ലിബറലിസം എന്താണെന്ന് സംശയമുള്ളവർക്ക് ഒറ്റ വാക്കിലുള്ള മറുപടി, ലിബറലിസം തോന്നിയവാസമാണ് എന്നാണ്. എന്താണ് തോന്നിയവാസം? ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഈ സമൂഹത്തിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളവും അവൻ നിയമങ്ങളുടെ കെട്ടുപാടുകളുള്ളിലുള്ള ആളുകളാണ് അല്ലേ. ആ ട്രാഫിക്കിൽ അവിടെ ഏൽപ്പിച്ചിട്ട വോളണ്ടിയേഴ്സ് അവരെന്തിനാണ് അവിടെ നിൽക്കുന്നത്? ഇവിടെ കൃത്യമായ രീതിയിൽ ട്രാഫിക്കിന് നിയമങ്ങൾ പാലിച്ചില്ലെങ്കിൽ ഇവിടെ പ്രശ്നങ്ങൾ സംഭവിക്കും. ഇതുപോലെ നിയമങ്ങളും കെട്ടുപാടുകളും ഉള്ള ഒരു സമൂഹത്തിൽ ആ നിയമങ്ങളൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല എന്നും അതെല്ലാം ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തിനെതിരാണ് എന്നും പറയുന്നതിനെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഒറ്റ വാക്കിൽ ലിബറലിസം എന്ന് പറയുക. അതുകൊണ്ട് ലിബറലിസം പുരോഗമനമാണോ എന്ന് ചോദിച്ചാൽ അത് പുരോഗമനമല്ല, മറിച്ച് അത് തോന്നിയവാസമാണ് എന്നാണ്. പലപ്പോഴും ഇത്തരം ആളുകൾ മതത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കണക്കാക്കേണ്ടത് മറ്റൊരു രീതിയിലാണ്.
മതം പ്രാകൃതമാണ് എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു വിഷയം അവതരിപ്പിച്ചു കഴിഞ്ഞു അല്ലേ. ആറാം നൂറ്റാണ്ടിൽ നിന്നും വണ്ടി കിട്ടാത്ത ആളുകളാണ് നമ്മളെന്നാണ് പറയുന്നത്. എല്ലാ ഭക്തരും പള്ളിയിൽ പോകുന്നു, കുറെ നമസ്കരിക്കുന്നു, കുറെ പ്രാർത്ഥനകൾ ചൊല്ലുന്നു, ഇന്നുവരെ അനുഭവിക്കാത്തൊരു പരലോകത്തിൽ വിശ്വസിക്കുന്നു. പ്രാകൃതമായ മതവും ആധുനികരായ യുക്തിവാദികളും എന്നാണ് പുതിയ കാലത്തെ വിശേഷണം. ഞാൻ ചോദിക്കുന്നത് എന്താണെന്നറിയോ, എല്ലാ കാലത്തും അതാത് കാലത്തെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർ ആധുനികരാണ് അല്ലേ. ഒരു 50 വർഷം മുൻപ് നമ്മുടെ കുപ്പന്മാർ ജീവിച്ചിരുന്ന ഒരു യുവത്വ കാലഘട്ടം, അന്ന് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്ത് പറയും? ഞങ്ങളാണ് ആധുനിക മനുഷ്യരല്ലേ. മുൻപ് കാളവണ്ടിയിൽ പോയിരുന്ന കാലത്തു നിന്നും ഇന്ന് നമുക്ക് വണ്ടികളുണ്ട് അല്ലേ, കാറും ബൈക്കൊക്കെ ഉണ്ട്, നമ്മളാണ് ആധുനികർ. ഇന്ന് നമ്മൾ എന്ത് പറയുന്നു? നമ്മളാണ് ആധുനികർ. ഒരു 50 വർഷം കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ എന്ത് പറയും? അവരാണ് ആധുനികർ. അതുകൊണ്ട് ആധുനികത എന്നതോ അല്ലെങ്കിൽ നമ്മൾ പുതിയ കാലത്താണ് ജീവിക്കുന്നത് എന്നതോ പുരോഗമനത്തിന്റെ അടയാളമല്ല എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, ഇത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിത ലക്ഷ്യം തന്നെ ആസ്വാദനമാണ് എന്നാണ് അല്ലേ. ബഹുമാനപ്പെട്ട ഡോക്ടർ പറഞ്ഞു വെച്ചു, എന്തിലും ഏതിലും ആസ്വാദനം കണ്ടെത്തണം. ഞാൻ വളരെ ചെറിയൊരു ഉദാഹരണമാണ്, നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്ന് നമ്മുടെ കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ ഒരു പരിപാടി മാത്രം നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. ഓരോ പരിപാടികളിലും ഒരു ടൂറ് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടൂറിൽ അവരുടെ ആസ്വാദനം എന്ന് പറയുന്നത് അടച്ചിട്ട ഇരുണ്ട മുറികളിൽ കാതടപ്പിക്കുന്ന രീതിയിൽ ഗാനങ്ങൾ വെച്ചുകൊണ്ട് നൃത്തച്ചുവടുകൾ ആടുമ്പോൾ ആനന്ദത്തിന്റെ അർമാദ തിമിർപ്പിൽ അതാണ് ആസ്വാദനം എന്ന് കണ്ടെത്തുന്ന പുതിയ തലമുറയാണ് യഥാർത്ഥത്തിൽ ഇത്തരം അപകടത്തിൽ ഏറ്റവും ആദ്യം ചെന്നപ്പെടുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ലിബറലിസത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ തടസ്സം മതമായി മാറുന്നുണ്ട്. മതമാണ് ഇവിടെ തടസ്സമാകുന്നത്. എന്തിനും ഏതിനും മതം തടസ്സമാകുന്നു എന്നാണ് അവരുടെ വാദം. എങ്ങനെയാണ് മതം തടസ്സമാകുന്നത്? രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്. ഞാൻ വളരെ എളുപ്പത്തിൽ ഇത് വിശദീകരിക്കുകയാണ്. രണ്ട് കാര്യങ്ങൾ മതത്തെ സംബന്ധിച്ചിടത്തോളം, മതം എന്നുള്ളത് രണ്ട് തരത്തിലാണ് നിലനിൽക്കുക. ഒന്ന്, മതം ഐഡിയോളജി, താത്വികമായിക്കൊണ്ട് അതിൻ്റെ ആദർശം നിലനിൽക്കും അല്ലേ. ഇസ്ലാമികപരമായ അധ്യാപനങ്ങൾ ഇവിടെയുണ്ട്, ഖുർആനുണ്ട്, സുന്നത്തുണ്ട്. ഇവിടെ ഏതൊരു വിഷയത്തിലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ബാക്ക് ടു ടെക്സ്റ്റ് അല്ലേ, ഖുർആനിലെ ആയത്തുകളിലേക്കും ഹദീസുകളിലേക്കും പോയി കഴിഞ്ഞാൽ കൃത്യമായ നിർവചനങ്ങളുണ്ട്. എന്നാൽ രണ്ടാമത്തെ നിലനിൽപ്പ് എന്നുള്ളത് ഐഡന്റിറ്റിയാണ്. ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ വ്യക്തിത്വമാണ്. ഇന്ന് ഈ സമൂഹത്തിൽ ജീവിക്കുന്ന എല്ലാവരും മുസ്ലിങ്ങളാണെന്ന് ചോദിച്ചാൽ അല്ല അല്ലേ. മുസ്ലിം നാമധാരികളായിക്കൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ യാതൊരു ഐഡന്റിറ്റിയും ഇല്ലാത്ത ആളുകളുണ്ട്, വ്യക്തിത്വമില്ലാത്ത ആളുകളുണ്ട്. യൂറോപ്പിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാകുന്നത് അവിടെ മതമില്ലാഞ്ഞിട്ടായിരുന്നില്ല ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ സംഭവിച്ചത് അല്ലേ. മതം അവിടെ സജീവമായി നിലനിൽക്കുന്ന സമയത്ത് തന്നെ ചില്ലിങ്കൂട്ടിലെ കേവലം വിഗ്രഹാരാധനയിൽ മാത്രം മതം ഒതുങ്ങി നിന്നപ്പോൾ, മനുഷ്യന്റെ വ്യക്തി ജീവിതത്തിൽ മതം ഇടപെടാതെ വന്നപ്പോൾ അവിടെ മനുഷ്യർ പുതിയ ആസ്വാദനങ്ങൾ തേടിപ്പോയി എന്നുള്ളതാണ്. അതുകൊണ്ട് മതം എന്നുള്ളത് കേവലം ആദർശത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല, അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ വ്യക്തിത്വത്തിലെല്ലാം നമ്മുടെ ജീവിതത്തിൽ പരിവർത്തിപ്പിക്കപ്പെടേണ്ട ഒന്നാണ് എന്നതാണ്. അതുകൊണ്ട് തന്നെ മതത്തിൻ്റെ വിഷയത്തിൽ രണ്ട് തരത്തിൽ നമ്മൾ ഈ വിഷയത്തെ മനസ്സിലാക്കണം. ലിബറലിസം എന്നത് ഒരിക്കലും നമ്മളെ ആദർശപരമായി ആക്രമിക്കാൻ ആദ്യമേ വരില്ല അല്ലേ. ഒരിക്കലും ഇവിടെ പറഞ്ഞതുപോലെ ഞാനൊരു ലിബറലാണ്, ഞാൻ മതത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് ആരും പറയില്ല. ഞാനൊരു നിരീശ്വരവാദിയാണ്, ഞാൻ മതത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറയും. എന്നാൽ ഇവിടെയുള്ള അപകടം, ശിർക്കരിച്ച് കയറുന്നത് പോലും തിരിച്ചറിയാത്തൊരു സമൂഹം വരുമെന്ന് പറഞ്ഞതുപോലെ ലിബറലിസം എന്നുള്ളത് നാം പോലും അറിയാതെ നമ്മുടെ അടുക്കിലേക്ക് അരിച്ചു കയറുമെന്നുള്ളതാണ്. അതിന് ചില ഉദാഹരണങ്ങൾ ഞാൻ ഇവിടെ സംസാരിക്കും. ഏതായാലും ഒരു കാര്യം മാത്രം ഞാൻ ഇവിടെ പറഞ്ഞു വെക്കാം, ആദർശത്തെക്കാൾ വേഗത്തിൽ നമ്മുടെ വ്യക്തിത്വത്തെ ലിബറലിസം ബാധിക്കും. അഥവാ മതത്തിനെ തള്ളിപ്പറയുകയോ അല്ലെങ്കിൽ ഖുർആനും സുന്നത്തും എല്ലാം തള്ളിപ്പറയുന്ന ഒരു സമൂഹമല്ല ഇവിടെ ഉണ്ടാവുക, മറിച്ച് മതത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ലിബറലിസം ബാധിക്കും. സ്വാതന്ത്ര്യം വേണം, അപ്പം അത് തെറ്റാവും, അവിടെ മതനിയമങ്ങൾ പ്രശ്നമാവും. ഇത്തരത്തിലായിരിക്കും ഇവർ മതത്തെ കാണുക എന്നുള്ളതാണ്. ഇവിടെ ഏതായാലും ഞാൻ ചുരുക്കത്തിൽ ചില വാക്കുകൾ, ചില ഒരു സ്റ്റെപ്പ് ലൈനുകളിലൂടെ ഞാൻ കടന്നു പോവുകയാണ്. ലിബറലിസം നമ്മുടെ അടുക്കിലേക്ക് എത്തുന്നത് വളരെ ക്രിയാത്മകമായ അല്ലെങ്കിൽ വളരെ പ്രക്രിയയിലൂടെ കടന്നു പോയിട്ടാണ് നമ്മുടെ അടുക്കിലേക്ക് എത്താറുള്ളത്. ഏറ്റവും ആദ്യം ഇവർ എത്തുക, ലിബറലിസം എന്നുള്ളത് എത്തുക നമുക്കിടയിലേക്ക് അതിൻ്റെ ആശയങ്ങൾ കേട്ടുകൊണ്ടാണ്. അഥവാ ലിബറൽ ആശയങ്ങൾ കേട്ടുകൊണ്ട് കുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ സമൂഹം മാറും. നമുക്ക് ഇന്ന് അതിന് വലിയ ഉദാഹരണങ്ങളൊന്നും ആവശ്യമില്ല അല്ലേ. ഒന്ന് സോഷ്യൽ മീഡിയ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ആയിരക്കണക്കിന് അല്ല, ഒരു സ്ക്രോളിൽ തന്നെ മതത്തെ എതിർത്തുകൊണ്ട് പച്ചയ്ക്ക് തെറി വിളിച്ചുകൊണ്ട് ആയിരക്കണക്കിന് റീലുകൾ, ഷോർട്സുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരത്തിൽ നിരന്തരം പുരോഗമനപരമായ ആശയം എന്ന പേരിൽ മഴവിൽ കുപ്പായം അണിഞ്ഞുകൊണ്ട് LGBTQ ഇവിടെ എത്തും. അപ്പം എന്താണ്, ആദ്യം അത് ഭയങ്കര അലങ്കാരമായി തോന്നും. ആ അലങ്കാരത്തിൻ്റെ അവസാനത്തിൽ അത് അപകടം തിരിച്ചറിയാത്ത അവസ്ഥയിൽ അതിലേക്ക് ഇഴുകി ചെല്ലുന്ന അവസ്ഥ വരും. അതുകൊണ്ട് ഏറ്റവും ആദ്യം ലിബറൽസ് നമ്മുടെ അടുക്കിലേക്ക് എത്തുക അത് കേട്ട് തുടങ്ങിയിട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയാറുള്ളത്, നമ്മുടെ മക്കളോട് പലപ്പോഴും നമ്മൾ പറയാറുണ്ട്,
കണ്ടു തുടങ്ങുന്ന കാര്യങ്ങൾ പോലും ഏറെ സൂക്ഷ്മതയോടുകൂടി ആയിരിക്കണം എന്നുള്ളത് അല്ലേ. വളരെ നിസ്സാരമായി സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ സ്ക്രോൾ ചെയ്ത് തള്ളുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തെ വലിയ രീതിയിൽ ബാധിക്കുമെന്നുള്ളതാണ്. നമ്മുടെ മക്കൾ ഇന്ന് കാണുന്ന പല ട്രെൻഡുകളും നിങ്ങൾക്ക് എൻ്റെ സ്ക്രീനിൽ കാണാൻ സാധിക്കുമെന്നാണ് വിചാരിക്കുന്നത് അല്ലേ. ട്രെൻഡുകളാണ് ഇന്ന് നമ്മുടെ മക്കൾക്കിടയിൽ. ഇത്തരം ചിത്രങ്ങളാണ് യഥാർത്ഥത്തിൽ അവരുടെ മുന്നിലേക്ക് ട്രെൻഡുകളായി കടന്നു വരാറ്. എന്താണ് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ, ഈ കാലഘട്ടത്തിൽ ജീവിക്കണമെങ്കിൽ, അതല്ലെങ്കിൽ കൂട്ടത്തിൽ കൂടണമെന്നുണ്ടെങ്കിൽ, ഞാൻ പുരോഗമനവാദിയാണ് എന്ന് വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരം ട്രെൻഡുകൾക്ക് പിന്നാലെ പോകണം. എന്തായിരിക്കും ട്രെൻഡ് അല്ലേ? ഏതെങ്കിലും ഒരു വ്യക്തി പാട്ടിന്റെ ഉച്ചത്തിലുള്ള ശബ്ദം വെച്ചുകൊണ്ട് തുള്ളിച്ചാടാൻ പറഞ്ഞാൽ തുള്ളിച്ചാടുക, ലഹരി പ്രശ്നമല്ല എന്ന് പറഞ്ഞാൽ എല്ലാ ലഹരിയും ഉപയോഗിക്കാൻ ചെല്ലെത്തുക, LGBTQ എന്ന പേരിൽ ഒരു മഴവിൽ പതാക കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതെല്ലാം പുരോഗമനമല്ലേ, അതെല്ലാം അവരുടെ സ്വാതന്ത്ര്യമല്ലേ എന്നെല്ലാം പേരിൽ ഇത്തരം ട്രെൻഡുകളുടെ പിന്നാലെ പോകുന്ന ഒരവസ്ഥാവിശേഷത്തിലേക്ക് അവരെത്തുമെന്നുള്ളതാണ്. രണ്ടാമത്തെ ഘട്ടം എന്നുള്ളത് പലപ്പോഴും ചുറ്റുമുള്ള കാര്യങ്ങൾ അവരെ പ്രേരിപ്പിക്കുമെന്നുള്ളതാണ്. പലപ്പോഴും ഇത്തരത്തിലാണ് നമ്മുടെ മക്കളിലേക്ക് ഈ കാര്യങ്ങൾ എത്താറുള്ളത്. ചുറ്റുമുള്ള കാര്യങ്ങൾ എത്തുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, പൊതുബോധം അവരെ കാര്യമായി ബാധിക്കും. പലപ്പോഴും ഈ പൊതുബോധത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളതിനെ പരിഗണിക്കുന്നത് വ്യത്യസ്ത രീതിയിലാണ്. എങ്ങനെയാണ് അത് രണ്ട് ദിവസം മുൻപുള്ള ഒരു വിഷയങ്ങൾ എങ്ങനെയാണ് ഇലക്ഷന്റെ റിസൾട്ടിനെ തന്നെ നിർണ്ണയിക്കുന്നത്? അത് വളരെ ക്രിയാത്മകമായിക്കൊണ്ട് നമ്മുടെ തലച്ചോറിൽ ഇഞ്ചക്ട് ചെയ്യും. ഇതുപോലാണ് യഥാർത്ഥത്തിൽ പൊതുബോധം അല്ലേ. കൂട്ടത്തിൽ കൂടുന്ന എല്ലാവരും ഇത്തരത്തിൽ ഇങ്ങനെ ട്രെൻഡുകൾക്ക് പിന്നാലെ പോകുമ്പോൾ നമ്മുടെ മക്കൾ അതിന് പുറത്താവും, നമ്മുടെ കുടുംബം അതിന് പുറത്താവും. അപ്പോൾ പതിയെ പതിയെ എന്ത് ചെയ്യുന്നറിയോ, ആ ഒരു ട്രെൻഡിന് പിന്നാലെ കൂടാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുമെന്നുള്ളതാണ്. അങ്ങനെയുള്ള ശ്രമങ്ങൾ ആരംഭിക്കുമ്പോഴാണ് എൻ്റെ പിന്നിൽ നിങ്ങൾക്ക് കാണുന്ന പലപ്പോഴും ഈ സെലിബ്രേഷൻസ് അല്ലെങ്കിൽ ഈ ഫാഷൻസ് എന്നെല്ലാം പറയുന്ന ട്രെൻഡുകൾ കടന്നു വരിക. ഞാനൊരു ചെറിയ കാര്യം പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ. നമ്മുടെ മക്കൾ പലപ്പോഴും അവരുടെ വസ്ത്രങ്ങൾ നിർണ്ണയിക്കുന്നത് എങ്ങനെയാണ് അല്ലേ? കഴിഞ്ഞൊരു പെരുന്നാളിനെ നമ്മുടെ വാപ്പന്മാരിടുന്നതിനേക്കാളും വലിയ വസ്ത്രങ്ങൾ ഇട്ടാണ് നമ്മുടെ മക്കൾ പള്ളിക്ക് വരുന്നത്. അപ്പൊ ചോദിച്ചപ്പോൾ എന്താണ്, ഫാഷനാണ് എന്നാണ്. എങ്ങനെയാണ് ഈ ഫാഷൻ നിർണ്ണയിക്കപ്പെടുന്നത്? പൊതുബോധമാണ് അല്ലേ. ടെക്സ്റ്റൈൽസ് ലഭിക്കുന്നത് മൊത്തം ഫാഷനാണ്, ട്രെൻഡാണ്. അതോടൊപ്പം തന്നെ അവരുടെ കൂട്ടുകാരെല്ലാം ആ വസ്ത്രമാണ് അണിയുന്നത്. അപ്പൊ എന്താണ്, നമ്മുടെ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഹിജാബ് എല്ലാം വേണമെന്ന് പറഞ്ഞാലും പലപ്പോഴും ഒരു ക്രോപ്പ് ടോപ്പും അല്ലെങ്കിൽ ഒരു ഇറക്കം കുറഞ്ഞ പാൻറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് ഫാഷനായി മാറും. ഇത്തരത്തിൽ പൊതുബോധം കണ്ട് കണ്ട് ശീലിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ക്യാമ്പസ് ഇടങ്ങളിലേക്ക് പോകുമ്പോൾ, പൊതുസമൂഹത്തിൽ നമ്മൾ വിരാജിക്കുമ്പോൾ, അത്തരത്തിലുള്ള ഫാഷന്റെ പിന്നാലെ പോകേണ്ട സാഹചര്യം നിർബന്ധിതമായി നമുക്ക് വരുമെന്നുള്ളതാണ്. പതിയെ നമ്മൾ അതിലേക്ക് ഇഴുകിച്ചേരുമെന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. പലപ്പോഴും ഈ ഇഴുകിച്ചേരലാണ് നമ്മൾ പോലും അറിയാതെ നമ്മുടെ അടുക്കിലേക്ക് എത്തുക. എന്ന് വെച്ചാൽ നമ്മൾ പോലും ഈ ഇഴുകിച്ചേരൽ മനസ്സിലാക്കില്ല എന്നുള്ളതാണ്. ഞാൻ ഒരു ഉദാഹരണം മാത്രം പറയാം. നമ്മുടെ നാട്ടിലെ കുറച്ച് കാലങ്ങൾക്ക് ഇപ്പുറമുള്ള കല്യാണങ്ങളൊന്ന് പരിശോധിക്കുക അല്ലേ. കുറച്ച് കാലം മുൻപ് വരെ നമ്മൾക്ക് കേട്ട് കേൾവി പോലും ഇല്ലാത്ത പല ആചാരങ്ങളും കല്യാണത്തിൽ വന്നു അല്ലേ. 4-5 ദിവസങ്ങൾക്ക് മുൻപ് സേവ് ദ ഡേറ്റും ഫോട്ടോഷൂട്ടും ഹൽദിയും ഗുലാബിയും സൽക്കാരങ്ങളുമായി വലിയ ആഘോഷങ്ങളാണ്. അപ്പൊ നമ്മളിങ്ങനെ വിചാരിക്കുകയാണ് ഇതൊക്കെ കോവിഡിന് ശേഷം കുറെ ട്രെൻഡുകൾക്ക് പിന്നാലെ കുട്ടികൾ പോയതുകൊണ്ടാണെന്ന്. അല്ല സുഹൃത്തുക്കളെ, അത് ട്രെൻഡിന്റെ പിന്നാലെ പോയത് കൊണ്ടല്ല, അതിനപ്പുറത്തേക്ക് ലിബറലിസം ട്രെൻഡിന്റെ മാതൃകയിൽ വന്നതുകൊണ്ടാണ്. അതുകൊണ്ടെന്താണെന്നറിയോ, കല്യാണത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന് കൃത്യമായൊരു കാഴ്ചപ്പാടുണ്ട്. നിക്കാഹും വലീമയും അടക്കുന്ന കൃത്യമായൊരു കാഴ്ചപ്പാടുണ്ട്. എന്നാൽ ആ കാഴ്ചപ്പാടിനെ തിരുത്തിക്കൊണ്ട് ആ നിയമങ്ങളെല്ലാം നമ്മുടെ ആസ്വാദനത്തിന് തടസ്സമാണ് എന്നും, അതുകൊണ്ട് തന്നെ ഒരു കല്യാണ ദിവസം ഇന്ന വേഷക്ക് ധരിച്ചാൽ പിന്നെ എന്ത് രസമാണുള്ളത് അല്ലേ. ഒരു പാട്ട് മുട്ടുന്നില്ലെങ്കിൽ എന്ത് രസമാണുള്ളത്. കല്യാണത്തലേന്ന് ഒരു ഗംഭീരമായ ഒരു ഡാൻസ് കളിച്ചില്ലെങ്കിൽ എന്ത് രസമാണുള്ളത് എന്ന് നമ്മുടെ കുട്ടികൾക്ക് തോന്നിപ്പോവും. ഇതിനാണ് യഥാർത്ഥത്തിൽ ലിബറലിസം എന്ന് പറയാം. അതുകൊണ്ട് നിങ്ങൾ ആരും വിചാരിക്കേണ്ട, ലിബറലിസം എന്ന് പറയുമ്പോൾ ഇവിടെ യുക്തിവാദികളോ നിരീശ്വരവാദികളോ എവിടെയോ വാദിക്കുന്ന എന്തെങ്കിലും ഒരു ആശയമാണ് എന്ന്. ഇത് നമ്മുടെ വീടിനടുക്കലുണ്ട് എന്ന് പറയുന്നത്, ഇത് നമ്മുടെ സൽക്കാര മുറികളിലുണ്ട് എന്ന് പറയുന്നത് ഇത് കാരണമാണ് എന്നാണ് എനിക്ക് അവിടെ സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് എന്താണെന്നറിയോ, പലപ്പോഴും ഈ ഒരു ട്രെൻഡ് പതിയെ നമ്മളെ ആസ്വാദനത്തിലേക്ക് എത്തിക്കും. ആസ്വാദനം പിന്നീട് നമ്മുടെ അടിമത്തത്തിലേക്ക് എത്തിക്കും. അതാണ് ഇവിടെ ഡോക്ടർ പറഞ്ഞു വെച്ചത്, ഏതൊരു ആസ്വാദനവും അത് നൈമിഷികമാണ്. പക്ഷെ ആ നൈമിഷികമായ ആസ്വാദനങ്ങളിൽ അടിമപ്പെട്ടു പോകുന്ന നമ്മുടെ മക്കളിലേക്ക് അത് കടക്കും. ഞാൻ എൻ്റെ പുറകിൽ ചില ക്ലിപ്പുകൾ മാത്രം കാണിച്ച് നിങ്ങൾക്കിത് മനസ്സിലാവും. സാൻ ഫ്രാൻസിസ്കോ, യൂറോപ്പിലെ അമേരിക്കയിലെ വലിയ നഗരമാണ് സാൻ ഫ്രാൻസിസ്കോ. അവരൊരു ഡ്രഗ് സ്ട്രീറ്റ് ഉണ്ട് അല്ലേ. ലഹരി ഇന്ന് ഭയങ്കര കോമൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ലഹരി ലഹരി എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കേണ്ടത് നമ്മുടെ ദൂരെ എന്തൊരു സംഭവമാണെന്ന്. ഇന്ന് കണക്കുകൾ പ്രകാരം നമ്മുടെ സ്കൂളുകളിൽ പോലും, നമ്മുടെ തൊട്ടടുത്തുള്ള സ്കൂളുകളിൽ പോലും സുലഭമായി ലഭ്യമാണ് സിന്തറ്റിക് ലഹരികൾ അല്ലേ. കഴിഞ്ഞ ക്രിസ്മസിന്റെ കണക്കുകൾ വന്നപ്പോൾ ഈ മലപ്പുറം ജില്ലയിലെ ഔട്ട്ലെറ്റുകളിലാണ് ഏറ്റവും കൂടുതൽ മദ്യം വിറ്റഴിക്കപ്പെടുന്നത്. അവിടെയാണ് യഥാർത്ഥത്തിൽ ലിബറലിസം എങ്ങനെയാണ് മതത്തിലേക്ക് ഇരച്ചു കയറുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ എന്താണെന്നറിയോ, ഈ സാൻ ഫ്രാൻസിസ്കോയിലൊക്കെ കാണുന്നത് പോലത്തെ ഡ്രഗ് സ്ട്രീറ്റുകളൊക്കെയാണ് നമ്മൾ കാണാം. ഇവിടെ ഇങ്ങനെ പ്രസംഗത്തിൽ നമ്മൾ എന്ത് പറയും, സാൻ ഫ്രാൻസിസ്കോയിൽ നിങ്ങൾ കണ്ടില്ലേ അല്ലെ, സോംബികൾ അല്ലെ, തെരുവുകളിൽ ലഹരിയിൽ അടിമപ്പെട്ട് ആളുകൾ ഉന്മത്തരായിക്കൊണ്ട് ബോധമില്ലാതെ കിടക്കുന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഞാൻ വളരെ എളുപ്പത്തിൽ നമ്മുടെ അടുക്കിലേക്ക് കടന്നു വരാം, ഒരു ന്യൂസ് ക്ലിപ്പ് മാത്രം കേൾക്കാം. എങ്ങനെയാണ് നമ്മുടെ അടുക്കിലേക്ക് ഇതിങ്ങനെ എത്തുന്നത് നമുക്കിങ്ങനെ ബോധ്യപ്പെടാൻ വളരെ എളുപ്പത്തിൽ ഒരു ന്യൂസ് ക്ലിപ്പ് നിങ്ങൾക്ക് കേൾക്കാം.
തുറന്നു കൊടുത്ത തിരുവനന്തപുരം മാനവീയത്ത് കൂട്ടയടി, യുവാക്കൾ സംഘം ചേർന്ന് തമ്മിൽ തല്ലു. ഓക്കെ, എന്താണ് തിരുവനന്തപുരം മാനവീയം വീതിയിൽ കൂട്ടത്തല്ലാണ് എന്നാണ്. നമ്മൾ എന്താണെന്നറിയോ, പലപ്പോഴും ഈ ഗവൺമെന്റിന്റെ പ്രൊജക്റ്റ് അല്ലേ, അതല്ലെങ്കിൽ സമൂഹത്തിൽ എല്ലാവരും കേൾക്കുന്നില്ല എന്നൊക്കെ വിചാരിച്ചതൊക്കെ നിസ്സാരവൽക്കരിക്കും. സഹോദരങ്ങളെ, ഈ മാനവീയം വീതിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് നൈറ്റ് ലൈഫാണ് അല്ലേ. രാത്രിയിൽ ആഘോഷിക്കണം. അങ്ങനെ ആഘോഷിച്ചാൽ മാത്രമേ ടൂറിസം അട്രാക്ട് ചെയ്യപ്പെടുകയുള്ളൂ. അവിടെ എന്താ സംഭവിച്ചത്? സർവ്വ സ്വാതന്ത്ര്യം കൊടുത്തു, നിയമങ്ങളും ലംഘനങ്ങളൊന്നും വേണ്ട, പോലീസിന്റെ ഇടപെടലുകളൊന്നും വേണ്ട എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം മുതൽ ലഹരി എത്തി, ആഘോഷങ്ങൾ എത്തി, യുവാക്കളെത്തി, തമ്മിത്തല്ലുകൾ തുടങ്ങി. അപ്പൊ നമ്മൾ എന്ത് വിചാരിക്കുന്നു അറിയോ, അത് തിരുവനന്തപുരത്തല്ലേ എന്ന്. എന്താ അടുത്തൊന്ന് കേട്ടോളി. എല്ലാവരുടെയും സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ച് കൊച്ചിയിൽ ലൈംഗിക സ്വാഭിമാന ഘോഷയാത്ര. ലൈംഗിക ന്യൂനപക്ഷങ്ങൾക്ക് അഭിവാദ്യം അർപ്പിച്ച് സംഘടിപ്പിച്ച ഘോഷയാത്രയിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. ഓക്കെ, കൊച്ചിക്ക് എത്തി അല്ലേ, എറണാകുളത്തേക്ക് എത്തി. അപ്പൊ എന്താണെന്നറിയോ, പലപ്പോഴും ഇത്തരം വാർത്തകൾ നമ്മൾ എത്ര ഗൗരവത്തിൽ കണ്ടു എന്ന് അറിയാൻ വേണ്ടി ഞാൻ ഒറ്റ കാര്യം മാത്രം പറയാം. നിങ്ങൾ ഇപ്പോൾ കേട്ട വാർത്ത 6 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഇടയിൽ വന്ന വാർത്തയാണ്. 6 വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ലൈംഗിക ന്യൂനപക്ഷം എന്ന പേരിൽ LGBTQ കമ്മ്യൂണിറ്റി കൊച്ചിയുടെ തെരുവുകളിൽ ഇത്തരം വൈകൃതങ്ങളുമായി കടന്നു വന്നപ്പോൾ നമ്മളത് അഡ്രസ്സ് ചെയ്തില്ല. അഡ്രസ്സ് ചെയ്യാതെ വന്നപ്പോൾ എന്താ സംഭവിച്ചെന്നറിയോ, ഞാൻ ആ ക്ലിപ്പുകൾ ഇനി കാണിക്കുന്നില്ല. ഈ മലപ്പുറത്തിന്റെ അങ്ങാടികളിൽ പോലും പ്രൈഡ് മാർച്ച് എന്ന പേരിൽ, വർണ്ണരാജി എന്ന പേരിൽ, അതല്ലെങ്കിൽ മഴവിൽ കൊടി എന്ന പേരിൽ ആളുകൾ സർവ്വ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ നഗ്നരായി, അതല്ലെങ്കിൽ അർദ്ധനഗ്നരായി നടന്നു. അതെല്ലാം ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എൻ്റെ പിന്നിൽ അത്തരം ക്ലിപ്പുകൾ കാണാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത്തരത്തിൽ നമ്മുടെ അടുക്കിലേക്ക് ഇത് ഇരച്ചു കയറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ പലപ്പോഴും നമ്മളിങ്ങനെ വിചാരിക്കുന്ന പോലെ ഇത് ദൂരെയല്ലേ, ഇത് എവിടെയെങ്കിലും അല്ലേ എന്ന് വിശ്വസിച്ച് പോകേണ്ട സാധനമല്ല എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കാനുള്ളത്. അതുകൊണ്ട് ഇത് നമ്മുടെ അടുക്കിലേക്ക് പോലും എത്തി എന്നതിൻ്റെ രണ്ടാമത്തെ ഉദാഹരണം പറയാം. പലപ്പോഴും നമ്മുടെ സ്വീകരണ മുറിയിൽ നമ്മൾ പോലും അറിയാതെ ഇത് എത്തുന്നുണ്ട് അല്ലേ. കഴിഞ്ഞ ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു സിനിമ ഇറങ്ങി അല്ലേ. സിനിമ ഇറങ്ങിയപ്പോൾ മലയാളത്തിലെ പ്രമുഖനായ നടനാണ് അതിൽ നായകൻ. നായകൻ പ്രമുഖനായ നടനാകുമ്പോൾ സ്വാഭാവികമായിട്ടും പണ്ട് നമ്മൾ സിനിമയ്ക്ക് ഒരു സിനിമാ കോട്ടയ്ക്കൊക്കെ പോകാന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിരുന്നു കുട്ടികൾക്കൊക്കെ. ഇന്നത് അത്ര വിഷയമല്ല അല്ലേ. മൊബൈലെടുത്ത് വീട്ടിൻ്റെ റൂമിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ഏത് സിനിമയും ലോകത്ത് എന്ത് വൃത്തികേടുകളും കാണാൻ പറ്റും അല്ലേ. അങ്ങനെ വൃത്തികേടുകളെ പോലും സമൂഹത്തിന് മുൻപിൽ വളരെ നല്ല വ്യക്തിത്വങ്ങൾ എന്നറിയപ്പെടുന്ന താരരാജാക്കന്മാർ അവതരിപ്പിക്കുകയാണ്. അവതരിപ്പിക്കുന്ന വൃത്തികേടുകൾ എത്രത്തോളം അറിയും നിങ്ങൾക്ക്? സ്വന്തം ഭാര്യയെ മറ്റാളുമായി കൂട്ടിക്കൊടുക്കുന്നത് പോലും ഒരു സിനിമയിലെ വളരെ വ്യക്തമായ ആശയമായി കടന്നു വരിക. എന്നിട്ട് ആ സംവിധായകൻ പരസ്യമായി പറയുകയാണ്, ഈ സിനിമ കാരണം ഒരു 10 ഡിവോഴ്സ് നടന്നു കഴിഞ്ഞാൽ അത് ഈ സിനിമയുടെ വിജയമാണ് എന്ന്. ഇതെല്ലാം നമ്മുടെ സ്വീകരണ മുറിയിൽ പറയാൻ മാത്രം ധൈര്യമുള്ള ആളുകളായി ഇവർ മാറിയത് ഈ വിഷയത്തെ നമ്മൾ കൃത്യമായി അഡ്രസ്സ് ചെയ്യാത്തത് കൊണ്ടാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് നമ്മൾ ഈ വിഷയത്തെ കാണേണ്ടത് ഇത് നമ്മളിലേക്ക് നമ്മൾ പോലും അറിയാതെ ഇരച്ചു കയറുമെന്ന അർത്ഥത്തിലാണ്. ഇവിടെയാണ് യഥാർത്ഥത്തിൽ മതം തടസ്സമാവുന്നത്. ഇങ്ങനെ സർവ്വസ്വാതന്ത്ര്യമായി സമൂഹത്തിലെ ആളുകൾ വരുമ്പോൾ മതം തടസ്സമായി നിൽക്കും അല്ലേ. ഇതൊന്നും പറ്റില്ല എന്ന് നമ്മൾ പറയും. കുട്ടികളോട് നമ്മൾ എന്ത് പറയും? രാത്രിയിൽ പുറത്തിറങ്ങാൻ പറ്റൂല മോനെ എന്ന് പറയും. അല്ലെങ്കിൽ ഇന്ന വസ്ത്രം മരിച്ച് പുറത്തിറങ്ങാൻ പറ്റില്ല മോനെ എന്ന് പറയും. അപ്പൊ എന്താണെന്നറിയോ, മതം തടസ്സമാവും. അപ്പൊ മതത്തിന്റെ ആളുകളെല്ലാം പ്രാകൃതരായി മാറും. കേരളത്തിൽ വളരെ അറിയപ്പെടുന്ന ഒരു വ്യക്തി അല്ലേ, നമ്മുടെ മക്കൾക്കിടയിലൊക്കെ ഭയങ്കര ഇൻഫ്ലുവൻസ് ഉള്ള ഒരാളാണ് അദ്ദേഹം. പ്രാകൃതത്തെ കുറിച്ച് അല്ലെങ്കിൽ മുൻപുള്ള കാലത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് പറയുന്നത് നിങ്ങൾക്കൊന്ന് കേൾക്കാം. മറ്റുള്ളവരെയും എൻ്റെ ചിന്തയും എൻ്റെ മതവും അതിൽ പറഞ്ഞ കാര്യങ്ങളും മാത്രമാണ് ശരി. മതത്തിൽ നിയമങ്ങൾ ഉണ്ടാക്കിയതല്ല ഈ മനുഷ്യരാണെന്ന് ഓർക്കണം. അത് നമ്മുടെ അത്രയും പോലും ബുദ്ധി ഉറക്കാത്ത മനുഷ്യരായിരുന്നു ഇതെല്ലാം. 1500 കൊല്ലം മുമ്പ് വേണ്ടല്ലോ, ഒരു ഒരു 75 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യന്റെ ഈ ശാസ്ത്രബോധം എത്ര ഉണ്ടെന്ന് ചിന്തിച്ച് ചോദിക്കേ. 1500 വർഷം പോട്ടെ, 70 വർഷം മുൻപുള്ള മനുഷ്യരുടെ ശാസ്ത്രബോധം എത്ര ഉണ്ടെന്നാണ്. ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ പ്രാകൃതമാക്കുക അല്ലേ. മുൻപുള്ള ആളുകളൊക്കെ പ്രാകൃതമായി ജീവിച്ച ആളുകളാണ്. ഇന്നലെ കഴിഞ്ഞു പോയതൊക്കെ അറിവില്ലാത്തവരാണ്, യുക്തിയില്ലാത്തവരാണ്, ശാസ്ത്രമില്ലാത്തവരാണ്. നമുക്ക് ആർക്കും പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ലാത്ത അത്രയും വിവരവും വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളുകളാണ് ഈ പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത് പറയേണ്ടി വരുന്നത്? ഇന്നത്തെ കാലത്ത് ജീവിക്കുമ്പോൾ പലതും തടസ്സമായി വരും. സ്വാതന്ത്ര്യത്തിന് തടസ്സമായി വരും. അവർ വിചാരിക്കുന്ന തോന്നിവാസങ്ങൾക്ക് തടസ്സമായി വരും. അപ്പൊ ഇന്നലെ കഴിഞ്ഞതൊക്കെ പ്രാകൃതമാവും. അങ്ങനെയാണ് നമ്മളൊക്കെ 6-ാം നൂറ്റാണ്ടിന് ബസ് കിട്ടാത്ത ആളുകളായി മാറിയത്. പലപ്പോഴും എന്താണെന്നറിയോ, ഇസ്ലാമികമായ ഐഡന്റിറ്റിയൊക്കെ സ്വീകരിച്ച് നടക്കുന്ന ആളുകളൊക്കെ അവർ മതത്തിന്റെ ആൾക്കാരല്ലേ, അത്ര തന്നെ ശാസ്ത്രബോധം ഇല്ലാത്തവരാണെന്നാണ്. നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ സാധിക്കും. ഇന്നലകളിൽ 1000 കണക്കിന് ശാസ്ത്ര സത്യങ്ങൾ വിളിച്ചു പറഞ്ഞ മതത്തിന്റെ വക്താക്കളെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കും. വേണ്ട, ഒരു കാര്യം സമൂഹത്തിൽ ഉണ്ടാക്കപ്പെടുന്നത് അത് കൃത്യമായ പ്രക്രിയയിലൂടെയാണ് എന്ന സാമാന്യ ബോധം അല്ലേ, ഇന്നലകളിലൂടെയൊക്കെ കടന്നു വന്നിട്ടാണ് നമ്മൾ ഇന്നേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ള ഒരു സാമാന്യ ബോധം മുമ്പിലും ഇല്ലാതെ 75 വർഷം മുമ്പുള്ള ആളുകളടക്കം ശാസ്ത്രബോധമില്ലാത്ത, യുക്തിബോധമില്ലാത്ത, വിവരമില്ലാത്ത മതത്തിൻ്റെ ആളുകളായി മാറും. ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ ആദ്യത്തെ ഘട്ടം കടന്നു വരിക. ഇനി രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ എന്താ അറിയോ, എതിർപ്പുകൾ ആരംഭിക്കും. എതിർപ്പുകൾ ആരംഭിക്കുന്നതിന് ക്ലിപ്പുകളുടെ ഒന്നും ആവശ്യമില്ല അല്ലേ. ഞാൻ അതിന് ക്ലിപ്പൊന്നും ഇടാൻ ഉദ്ദേശിക്കുന്നില്ല. എതിർപ്പുകൾക്ക് നിങ്ങൾ നിങ്ങളുടെ ചുറ്റും നോക്കിയാൽ മതി.
നമ്മുടെ മക്കളിലേക്കും നോക്കിയാൽ മതി, ഇന്നത്തെ പുതുതലമുറയിലേക്കും നോക്കിയാൽ മതി, ലഹരി പ്രശ്നമാണ് മക്കളെ എന്ന് പറയുമ്പോൾ അതെന്റെ സ്വാതന്ത്ര്യമാണ് എന്ന് പറയുന്ന, നിങ്ങളെ അതെങ്ങനെ ബാധിക്കുന്നു എന്ന് ചോദിക്കുന്ന, എന്താ ഇതൊക്കെ ചെയ്താൽ ആകാശം ഇടിഞ്ഞു വീഴുമോ എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ മക്കൾ എത്തിയത് ഈ എതിർപ്പിന്റെ ഭാഗമാണ്. അങ്ങനെ എതിർത്ത് തുടങ്ങുമ്പോൾ പതിയെ മതനിരാസം കടന്നു വരും അല്ലേ. അപ്പം എന്താണെന്നറിയോ, മതത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെ എതിർക്കേണ്ട അവസ്ഥ വരും. ആ വ്യക്തി തന്നെ പറയട്ടെ മതത്തിന്റെ വിഷയത്തിൽ എന്താ സംഭവിച്ചതെന്ന്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉണ്ടാക്കി വെച്ച പ്രാകൃത ചിന്തകളെല്ലാം ഇന്നത്തെ സമൂഹത്തിൽ വേണ്ടതാണെന്ന് ഇന്നും വിശ്വസിക്കുന്ന അന്ധവിശ്വാസികളെയും പൊട്ടന്മാരെ സൃഷ്ടിക്കാതെ സാമാന്യ ബോധവും ശാസ്ത്രബോധവും ഉള്ളവരെ സൃഷ്ടിക്കുക. ഓക്കെ, എന്താണ് നൂറ്റാണ്ടുകൾക്ക് മുൻപുണ്ടാക്കിയ സാധനങ്ങളൊക്കെ ഇന്നും സമൂഹത്തിൽ വേണമെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളൊക്കെ. നമ്മളൊക്കെ പ്രാകൃതരും മണ്ടന്മാരുമായി ഒറ്റയടിക്ക് അല്ലേ. എന്നിട്ടോ ആരാണ് ആധുനികർ? ആധുനികർ എന്ന് പറയുന്നത് ഈ വർണ്ണരാജിയുടെ പിന്നിൽ, അതല്ലെങ്കിൽ മഴവിൽ പതാകയുടെ കീഴിൽ ഈ അങ്ങാടിയിലൊക്കെ വന്ന് അർദ്ധനഗ്നരായി നടക്കുന്ന ആളുകളൊക്കെ ആധുനികരാവും അല്ലേ. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് നമ്മുടെ നാട്ടിൽ ഏറ്റവും പ്രചാരത്തിലുള്ള ഒരു സോഷ്യൽ മീഡിയ ആപ്പ് സ്ത്രീകളുടെ ലൈംഗികമായ അവയവങ്ങൾ പോലും അത് ന്യൂഡിറ്റി അല്ല എന്ന് മാറ്റി, അതൊക്കെ ഇനി കാണിക്കാന്ന് വന്നു. സാധാരണ അതിനൊക്കെ ഒരു സർവേലൻസ് ഉണ്ട് അല്ലേ, നമ്മൾ കാണുമ്പോൾ നമുക്ക് സെറ്റിംഗ്സിൽ ഇങ്ങനെ അടയാളപ്പെടുത്താൻ പറ്റും ഇന്നത് കാണണ്ട അല്ലേ. അതൊക്കെ എക്സ്പ്ലിസിറ്റ് കണ്ടന്റാണെന്നാ പറയാ, അതൊന്നും ഇനി എക്സ്പ്ലിസിറ്റ് അല്ല, നഗ്നത എക്സ്പ്ലിസിറ്റ് അല്ല, അതും സ്വാതന്ത്ര്യമായി മാറി മാറുന്ന അവസ്ഥ. അപ്പൊ എന്തായി, നമ്മളിങ്ങനെ നല്ല നീറ്റായി വസ്ത്രമൊക്കെ ധരിച്ച് നടക്കുമ്പോൾ അല്ലേ, നമ്മൾ കൃത്യമായ രീതിയിൽ നിയമങ്ങളൊക്കെ പാലിച്ചു കഴിഞ്ഞാൽ അതൊക്കെ പ്രാകൃതമാവുന്ന അവസ്ഥയിലേക്ക് കടന്നു വരും. ഇനിയും സംഭവിക്കാനുണ്ട്, അവിടെ നിൽക്കുന്നില്ല ഇത്. ഇനിയോ ഈ പ്രാകൃതമാണ് എന്ന് പറഞ്ഞ് ആധുനിക തേടി പോകുന്ന ആളുകളുണ്ടല്ലോ, ആ ആളുകൾ ഇത് തിരിച്ചറിയും, ഇതിന്റെ അപകടം തിരിച്ചറിയും. ആ അപകടം തിരിച്ചറിഞ്ഞത് നിങ്ങൾ ഇനി കേൾക്കാൻ പോകുന്നുണ്ട്. യൂറോപ്പിലെല്ലാം 50-60 വർഷങ്ങൾക്ക് മുൻപ് ഇന്ന് ഇവർ പറയുന്ന ഈ കാര്യങ്ങളെ, അവർ ഛർദിച്ചിട്ട സാധനങ്ങളെ ഇവിടെ ഏറ്റെടുത്ത ആളുകളുണ്ട്. ആ ഏറ്റെടുത്ത ആളുകൾ ഇനി അത് തിരിച്ചറിയും. ഇന്ന് അമേരിക്കയും യൂറോപ്പും എല്ലാം എങ്ങനെ തിരിച്ചറിഞ്ഞോ അതുപോലെ അത് തിരിച്ചറിയും. അങ്ങനെ അപകടങ്ങൾ തിരിച്ചറിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ആളുകൾ പോലും ഇസ്ലാമിനെ എല്ലാം പുലുകാൻ കാരണമാവുന്നത്. ഒരു വ്യക്തി പറഞ്ഞു അത് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സമാധാനം കൊണ്ടുവരുമെന്ന് ബോധ്യപ്പെടും. ഈ കണ്ട വ്യക്തി ജോൺ ക്ലാരൻ എന്ന് പറയുന്ന ഈ വ്യക്തി ഇസ്ലാമിനെതിരെ ഇസ്ലാമോഫോബിയ പുസ്തകം എഴുതാൻ തയ്യാറെടുത്ത വ്യക്തിയാണ്. അദ്ദേഹം ആ പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഇസ്ലാമിന്റെ വശ്യമായ ആദർശം കണ്ട് ഇസ്ലാം സ്വീകരിച്ചുകൊണ്ടാണ് ആ പറയുന്നത്. നമ്മളൊക്കെ ഇന്നിങ്ങനെ പറയുന്ന യൂറോപ്പ് നോക്കികളുണ്ടല്ലോ, എന്തിനും ഏതിനും യൂറോപ്പിന്റെ പുരോഗമനം പറയുന്നേ. ആ പുരോഗമനത്തിന്റെ നാട്ടിൽ നിന്നും ഇസ്ലാമിനെ എതിർത്തുകൊണ്ട് എഴുത്തുകൾ എഴുതാൻ ആരംഭിച്ച ആളുകൾ ഇസ്ലാം പുലുകുന്നു. എന്നിട്ട് പറയുന്നു ഇറ്റ് ബ്രിങ്സ് പീസ് ടു എ ഹാർട്ട് എന്ന് പറയുന്നു. അങ്ങനെ മതത്തിനെ പുലുകുന്ന അവസ്ഥ വരും. അപ്പോഴാണ് യഥാർത്ഥത്തിൽ എന്ത് സംഭവിക്കുന്ന അറിയോ, ഇസ്ലാം ഇസ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ എന്നൊക്കെ നിങ്ങൾ കേൾക്കും. നിങ്ങൾക്കൊന്നു കേൾക്കാം. In the United States, there are 3.3 million Muslims and 55 million Latinos. Approximately 200,000 Latino Muslims reside in the US, and 90% of them are converts. Okay. എന്താണ് 90% ആളുകളും ഇസ്ലാം സ്വീകരിച്ചവരാണ് എന്നാണ്. ഇതാണ് ഇസ്ലാം ഇസ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ എന്ന് പറയുന്നത്. ഒരു ഭാഗത്ത് ഇവിടെ മതം പ്രാകൃതമാണ് എന്നും മണ്ടത്തരമാണ് എന്നും 6-ാം നൂറ്റാണ്ടിലെ സാധനം ഈ സമൂഹത്തിൽ അപ്ലൈ ചെയ്യണമെന്ന് പറയുന്ന മണ്ടന്മാരുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ തന്നെ മറുഭാഗത്ത് ഈ പുരോഗമനമെല്ലാം കടന്നുപോയി ഇസ്ലാം പുലുകുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് കണക്കുകൾ ബോധ്യപ്പെടുത്തുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഒരു 50-60 വർഷം കഴിഞ്ഞ് ഇതിങ്ങനെ ബോധ്യപ്പെടുന്ന സമയം വരും. ആ സമയം എത്തുമ്പോഴേക്കും തിരുത്താൻ പറ്റാത്ത രീതിയിൽ സർവനാശത്തിലേക്ക് എത്തും എന്നുള്ളതാണ് ലിബറലിസം സർവനാശം എന്ന പ്രമേയം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനിയോ ലിബറലിസം നമ്മുടെ അടുക്കിലേക്ക് എത്തുമ്പോൾ തന്നെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങളുണ്ട്. എന്താണ്, പലപ്പോഴും ആദ്യമായി ലിബറലിസം ചെന്നെത്തുക എങ്ങനെയോ, ഇബാദത്തുകൾ നിസ്സാരവൽക്കരിക്കും, ഇബാദത്തുകൾ നിസ്സാരവൽക്കരിക്കും. നിസ്കരിക്കാനൊക്കെ എപ്പോഴും സമയം കണ്ടെത്തേണ്ട ആവശ്യമുണ്ടോ? അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ലല്ലോ. അതല്ലെങ്കിൽ എന്താണ്, സുന്നത്തുകളൊക്കെ എപ്പോഴും പിൻപറ്റാൻ പറ്റുമോ, സുന്നത്തുകളൊക്കെ ഇങ്ങനെ പാലിച്ച് ഈ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ പറയും. അങ്ങനെ പതിയെ പതിയെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ഇബാദത്തുകളിൽ നിന്നും അലസമായ ഇബാദത്തുകൾ കടന്നു വരും. രണ്ടാമത്തെ ഘട്ടം എന്താണെന്നറിയോ, തിന്മകളെ നിസ്സാരവൽക്കരിക്കും. ഞാനിത് പറയുമുണ്ടല്ലോ, ഈ ഇരിക്കുന്ന രക്ഷിതാക്കൾ വളരെ കൃത്യമായി കേൾക്കണം. നമ്മുടെ നാട്ടിൽ ഇത്തരം തോന്നിവാസങ്ങൾ നമ്മുടെ കല്യാണ വീടുകളിൽ നടമാടുമ്പോൾ നമ്മുടെ ഉപ്പയുടെയും ഉമ്മയുടെയും മുമ്പിൽ നിന്നുകൊണ്ടാണ് ഇതൊക്കെ നടപ്പിലാക്കുന്നത് അല്ലേ. മക്കളൊക്കെ സ്റ്റേജിൽ കയറിക്കൊണ്ട് തോന്നിയവാസങ്ങളുടെ പിന്നാലെ പാട്ടുകൾ വെച്ച് അർമ്മതിക്കുമ്പോൾ ആൺപെൺ ഇടകലരികൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ അതെല്ലാം ഈ രക്ഷിതാക്കളുടെ മുമ്പിലുണ്ടാവുന്നത്. അപ്പം എന്താ പറയുക, കുട്ടികളല്ലേ, പുതിയ കാലമല്ലേ, അതൊക്കെ ഇപ്പോഴത്തെ കാലത്തെ കുട്ടികളെ ഇപ്പം നമുക്ക് എന്താ പറയാൻ പറ്റുക. അങ്ങനെ പറയാം, അങ്ങനെ തിന്മകളെ നിസ്സാരവൽക്കരിച്ചു തുടങ്ങും. മൂന്നാമത്തെ സ്റ്റേജ് എന്താണെന്നറിയോ, നന്മകളുടെ ഉറവിടങ്ങൾ തേടാതെ പോകും. നന്മകളുടെ ഉറവിടങ്ങൾ എന്ന് പറയുമ്പോൾ എന്താ അറിയോ, നല്ല നല്ല ക്ലാസ്സുകൾ സംഘടിപ്പിക്കുമ്പോൾ ഖുർആൻ കേൾക്കേണ്ട സദസ്സിലേക്കൊന്നും എത്തൂല,
അല്ലേ? ഒരു ക്യൂ എച്ച് എൽ സംഘടിപ്പിച്ച് കഴിഞ്ഞാൽ അവിടെ ആളുണ്ടാവില്ല. എന്നാലോ അപ്പുറത്തെ വല്ല പാട്ടിന്റെ പരിപാടി ഉണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഉണ്ടാവും. നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള മൊബൈലിൽ യൂട്യൂബ് എടുക്കുക. യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് വ്യൂവർഷിപ്പുള്ള വീഡിയോകൾ ഏതാ നോക്കുക. നല്ല അറിവ് നൽകുന്ന വീഡിയോസാണ് ഉണ്ടാവാറുള്ളത്? ഒരിക്കലുമല്ല. ഇത്തരത്തിൽ തിന്മകൾ ഛർദ്ദിക്കുന്ന വാട്ട് ഈസ് ഇൻ മൈ ബാഗ്, വൺ ഡേ ഇൻ മൈ ലൈഫ്, എന്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണ് നിങ്ങൾ കണ്ടുവോ, നമുക്ക് തമ്മിലേൽ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ആളുകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട ഓരോ പ്രോഗ്രാമൊക്കെ നടത്തി ആളുകൾ നന്മയിലേക്ക് ഇങ്ങനെ ക്ഷണിക്കുമ്പോൾ ആരും ഉണ്ടാവില്ല. ഇത്തരത്തിൽ നന്മകളുടെ ഉറവിടങ്ങൾ തേടാതെ പോകും. പിന്നീട് എന്താണ് സംഭവിക്കുക? ന്യായീകരണങ്ങൾ കണ്ടെത്തിക്കൊണ്ടേയിരിക്കും. അപ്പം എന്താ അറിയോ, ആ സ്റ്റേജിലാണ് യഥാർത്ഥത്തിൽ മതത്തേക്ക് ഇങ്ങനെ നിരാശിച്ച് പോവുക. ആ വിഷയം അതം പറഞ്ഞ പ്രശ്നമാണ്. അത് അത്ര കട്ടിയിൽ പറയേണ്ട ആവശ്യമില്ല. അത് കുറച്ച് തീവ്രവാദമല്ലേ അല്ലേ? അത് അത്ര കട്ടിയിൽ നമുക്ക് ഇവിടെ സമൂഹത്തിൽ പറയാൻ പറ്റുമോ? ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്ന അവസ്ഥയിൽ മതം ന്യായീകരണങ്ങൾ കൊണ്ട് അട്ടിമറിപ്പിക്കപ്പെടും. ഏറ്റവും അവസാനം നാം അറിയാതെ നമ്മിൽ തന്നെ ലിബറലുകൾ ഉണ്ടാവും. അതാണ് ഏറ്റവും അവസാനം സംഭവിക്കുക. അതുകൊണ്ട് ഈ സ്റ്റെപ്പിലൂടെ ഒക്കെ കടന്നു പോയിട്ടേ ലിബറലിസം നമ്മുടെ അടുക്കിലേക്ക് എത്തുള്ളൂ. ഞാൻ പറയുന്നത് ഇതിൻ്റെ ഏറ്റവും അവസാന സ്റ്റെപ്പിൽ നമ്മളിപ്പോൾ എത്തിയിട്ടുണ്ട്. ഇനി തിരിച്ച് നടക്കണമെങ്കിൽ ആ ആദ്യം പറഞ്ഞ ഗൗരവത്തിൽ നമ്മൾ ഈ വിഷയത്തെ എടുക്കണമെന്നുള്ളതാണ്. ഇനിയോ നാല് കാര്യങ്ങൾ ഇത്തരം ആളുകൾ ന്യായീകരണമായി പറയാറുണ്ട്. എന്താണെന്നറിയോ, പലപ്പോഴും നമ്മൾ ഈ വിഷയമൊക്കെ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന ചില വാദഗതികളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം, ഇത് സ്വാഭാവികമല്ലേന്നാണ്. അല്ലേ, കോവിഡിന് ശേഷം എല്ലാവർക്കും ഉണ്ടായ മാറ്റത്തിന് പിന്നാലെ നമ്മളും മാറിയതല്ലേ എന്നാണ്. ഒരിക്കലും സ്വാഭാവികമല്ല. ഇത് കൃത്യമായ അജണ്ടകളിലൂടെ നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കപ്പെടുന്ന വസ്തുതയാണ്. അതുകൊണ്ട് ഇത് സ്വാഭാവികമല്ലേ എന്ന് വിചാരിച്ച് നിഷ്കളങ്കരാവേണ്ട യാതൊരു ആവശ്യവും നമുക്കവിടെ ഇല്ല. ഇനി രണ്ടാമത്തെ എന്താ, നിസ്സാരവൽക്കരിക്കും അല്ലേ? അതൊക്കെ അവിടെയല്ലേ അല്ലേ? അതെന്താ, കുറച്ച് കുട്ടികളല്ലേ? അതിപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ടോ? ഇപ്പം നിങ്ങൾ ഈ പറയുന്ന ആശയം എല്ലാവരും ചെയ്യണതാ എന്നൊക്കെ ചോദിക്കും അല്ലേ? അപ്പോഴൊന്നും നമ്മളിത് മനസ്സിലാക്കൂല. അത്തരത്തിൽ നിസ്സാരവൽക്കരിക്കും. മൂന്നാമത് എന്താ അറിയോ, സ്വാതന്ത്ര്യമല്ലേ എന്നാണ്. ഇതാണ് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാദം. സ്വാതന്ത്ര്യമല്ലേ, എന്തിനും ഏതിനും സ്വാതന്ത്ര്യം? അത് നിങ്ങളെ ബാധിക്കുന്ന കാര്യമാണ് അല്ലേ? എന്താ ഇതെന്റെ ആകാശടിഞ്ഞ് വീഴോ എന്നൊക്കെ ചോദിച്ച് എന്തിനും ഏതിനും സ്വാതന്ത്ര്യം? സഹോദരങ്ങളെ, ഒറ്റ കാര്യം മാത്രം ചോദിക്കട്ടെ. ഒരു കുട്ടിയുടെ സ്വാതന്ത്ര്യമാണ് അവൻ ലഹരി ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞ് ഒരു അടച്ചിട്ട മുറിയിൽ അവൻ സിന്തറ്റിക് ലഹരിക്ക് അടിമപ്പെട്ടിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ രക്ഷിതാക്കളായ നമ്മളിങ്ങനെ നോക്കിക്കോ ഇല്ലല്ലോ. അങ്ങനെ നോക്കി നിൽക്കാൻ നമുക്ക് സാധിക്കില്ലെങ്കിൽ ഈ പറഞ്ഞ തിന്മകളെല്ലാം ആ ലഹരിയേക്കാൾ അപകടമാണ് എന്നാ പറയുന്നത്. ആ ലഹരിയേക്കാൾ അപകടമാണ്, തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ സർവനാശത്തിലേക്ക് എത്തിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് സ്വാതന്ത്ര്യവുമല്ല. ഇനി ഒരു വാദം കൂടിയുണ്ട്, ശാസ്ത്രീയമല്ലേ എന്നാണ്. എന്തിനും ഏതിനും ശാസ്ത്രത്തിൻ്റെ ആളുകൾ. ഇവരെ വിചാരം ഇവരണ്ട് മുന്നിട്ട് വന്നപ്പോഴാണ് ഈ 21-ാം നൂറ്റാണ്ടിലാണ് ശാസ്ത്രത്തിൻ്റെ പൊട്ടിമുളച്ചതെന്നാണ്. നമുക്ക് ഒറ്റ വാക്കേ പറയാനുള്ളൂ, ശാസ്ത്രീയമായി ഇതിലേതെങ്കിലും ഒരു കാര്യം തെളിയിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അവരെ അംഗീകരിക്കായിരുന്നു. ഒരൊറ്റ കാര്യം പോലും ഈ പറഞ്ഞ ശാസ്ത്രത്തിന്റെ പേരിൽ ഇവർക്ക് അംഗീകരിക്കാൻ പറ്റൂല. പിന്നെ എന്താ സംഭവിക്കുക? ശാസ്ത്രത്തെ അട്ടിമറിക്കും, ഇവരുടെ പേരിൽ അട്ടിമറിക്കും. അപ്പൊ എന്താ അറിയോ, LGBTQ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇത് വൈകൃതമാണെന്ന് പറയുമ്പോൾ അപ്പുറത്തെ എന്ത് പറയുന്ന അറിയോ, ഇത് ജനിതകമായി നമ്മുടെ ഉള്ളിലുള്ളതല്ലേ എന്ന് ചോദിക്കും. അട്ടിമറിപ്പിക്കപ്പെടുന്ന ശാസ്ത്രീയ സത്യങ്ങൾ കൊണ്ട് ഇത് പുകമറ സൃഷ്ടിക്കും. അതുകൊണ്ട് അവിടെയും നമുക്ക് പറയാനുള്ളത് ശാസ്ത്രീയമല്ല എന്നാണ്. ഇനി ഇത് പുരോഗമനമല്ലേ എന്ന് ചോദിക്കുന്നവരോട് ഒരൊറ്റ വാക്കിൽ പറയാനുള്ളത് ഇത് പുരോഗമനമല്ലേ അല്ല, ഒരിക്കലും ഇത് പുരോഗമനമല്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഇത്തരം ആളുകൾ പറയുന്ന ഈ വാദങ്ങൾ തിരുത്തിയില്ലെങ്കിൽ അപകടകരമായ പരിണത ഫലങ്ങളിലേക്ക് നമ്മൾ എത്തുമെന്ന് തിരിച്ചറിയുക. ഒപ്പം ഇത് സർവനാശമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടണമെന്നാണ് അവിടെ ഓർമ്മപ്പെടുത്താനുള്ളത്. മറ്റൊരു കാര്യം, ഇത്തരം ആളുകൾ എന്തിനും ഏതിനും ലക്ഷ്യം അവർക്ക് ആസ്വാദനമായിരിക്കും. ജീവിതം എന്ന് പറഞ്ഞാൽ അടിച്ചു പൊളിക്കാനുള്ളതാണ് അല്ലേ? നേരത്തെ ഡോക്ടർ പറഞ്ഞു, യോലോ, യു ഓൺലി ലിവ് വൺസ്. ഒറ്റ തവണ ജീവിക്കുന്ന ജീവിതം അടിച്ചു പൊളിച്ച് ജീവിക്കുക എന്നാണ്. അവിടെ നമുക്ക് പറയാനുള്ളത് ഒരു തവണ ജീവിക്കുന്ന നീതിയില്ലാത്തൊരു ലോകത്തെ പറ്റിയല്ല യഥാർത്ഥത്തിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. മറിച്ച് നീതിപൂർണമായ ഈ ജീവിക്കുന്ന ജീവിതത്തിലെ എല്ലാ ചെയ്തികളും ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹ, ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും ഒരു തെളിഞ്ഞ തിരശീലയിൽ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നൊരു ദിവസം വരും. അതുകൊണ്ട് ഇത് ആസ്വാദനത്തിന് വേണ്ടി മാത്രമുള്ള ജീവിതമല്ല എന്നുള്ളതാണ് അവിടെ നമുക്ക് പറഞ്ഞു വെക്കാനുള്ളത്. അതുകൊണ്ട് എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന രക്ഷിതാക്കളോട് നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ ഒരു പ്രോഗ്രാമുമായി മുന്നോട്ട് പോകുമ്പോൾ ഇതിൻ്റെ പ്രാധാന്യം നമുക്ക് കൃത്യമായി ബോധ്യപ്പെടണം. ഇത് പറയാൻ നമ്മളേ ഉള്ളൂ സഹോദരങ്ങളെ, ഇത് പറയാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. മറ്റ് മതങ്ങൾ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക, ആരാണ് ഈ ലിബറലിസം അപകടമാണെന്നത് മുന്നോട്ട് വരുന്നത് അല്ലേ? നമ്മൾ ഇത് ഗൗരവത്തിലെടുക്കാമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞൊരു വർത്തമാനമുണ്ട്, നമ്മളെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ടൊരു വർത്തമാനമുണ്ട്. കുൻതും ഖൈറു ഉമ്മതിൻ ഉഖ്രിജത ലിന്നാസി തഅമുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ അല്ലേ? തഅമുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ, നന്മയെ
പ്രോത്സാഹിപ്പിക്കണം, തിന്മയെ എതിർക്കണം അല്ലേ? അത് നമ്മളെ ബാധിക്കണമല്ലോ. നമ്മൾ അനുകൂലിക്കാനും പോണ്ട, എതിർക്കാനും പോണ്ട, ഇങ്ങനത്തെ നിഷ്പക്ഷമായ നിഷ്കളങ്കമായ നിലപാടുകളുമായി നമ്മൾ മുന്നോട്ട് വരരുത്. കൃത്യമായി എതിർക്കേണ്ടിടത്ത് എതിർത്ത്, തടയേണ്ടിടത്ത് തടഞ്ഞ് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. അതുകൊണ്ടാണ് അതത്തിൽ പ്രവാചി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉപമ പറഞ്ഞു അല്ലേ, ഒരു കപ്പലിനെ പറ്റി പറഞ്ഞു. രണ്ട് തട്ടുള്ളൊരു കപ്പൽ, ആ കപ്പലിന്റെ അടിത്തട്ടിലുള്ള കുറെ ആളുകൾ എന്താണെന്നറിയോ, വെള്ളം കോരാൻ മേലേക്ക് വരണമെന്ന് വിചാരിച്ച് അടിയിൽ തൊള തുളച്ചു അല്ലേ. ഓട്ടിട്ടപ്പോൾ എന്ത് വിചാരിച്ചു മുകളിലുള്ള ആളുകൾ? അത് അവരുടെ സ്വാതന്ത്ര്യം അല്ലേ അല്ലേ, അതിപ്പോ സ്വാഭാവികല്ലേ, അവർക്ക് ക്ഷീണിക്കൂലേ അല്ലേ, അത് ശാസ്ത്രീയമായിട്ട് ഓട്ടട്ട പ്രശ്നമല്ലല്ലോ എന്നൊക്കെ വിചാരിച്ചു. അപ്പൊ എന്തുണ്ടായത്? അങ്ങനെ മേലുള്ള ആളുകൾ പോലും മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ ആ കപ്പൽ ഒറ്റയ്ക്കല്ല മുങ്ങുക, അത് എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മുങ്ങുക. അതുകൊണ്ടാണ് പരിശുദ്ധനായ പ്രവാചകൻ ലൂത്ത് അലൈഹി ഇസ്ലാം പറഞ്ഞ വർത്തമാനം പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. إنك إن تذرهم يضل عبادك ولا يلدوا إلا فاجرا كفارا ولا يلدوا إلا فاجرا كفارا എന്റെ റബ്ബെ, ഈ സമൂഹത്തിൽ നിന്നും ഇനിയൊരു തലമുറ നാശമല്ലാതെ വരാനില്ല അല്ലേ. ഫാജിറൻ കഫാറ, അധർമ്മകാരികളല്ലാത്തൊരു തലമുറ ഇനി ഉണ്ടാവില്ല റബ്ബെ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കടന്നു പോകും. അതുകൊണ്ട് നമ്മുടെ മക്കളെ, ഇനി വരുന്ന തലമുറയെ കൃത്യമായും ദീനിയായ ബോധത്തിൽ ചിട്ടയിൽ വളർത്തുക എന്നുള്ളത്, അത് നിസ്സാരവൽക്കരിക്കാതെ അതിന് ഏറ്റവും വലിയ പ്രയോറിറ്റി നൽകിക്കൊണ്ട് നമ്മൾ വളർത്തുക എന്നത് നമ്മൾ ഉത്തരവാദിത്തമായി മാറുന്നുണ്ട് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച വായത്ത് ഒന്നുകൂടി ഓതുകയാണ്. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിശ്വാസം എന്നുള്ളത് വഖദ് ഹദാനാ സുബുലന, അള്ളാഹു നമുക്ക് യഥാർത്ഥ മാർഗം സന്മാർഗം കാണിച്ചു തന്നിട്ടുണ്ട്. റബ്ബേ അൽഹംദുലില്ലാ. എന്നിട്ടോ, ഇനിയോ ഇത്തരം അക്രമങ്ങൾ വരുമ്പോൾ, ഇസ്ലാമിന് നേരെ ചീറിപ്പായുന്ന എക്സ് മുസ്ലിമുകളെ കൊണ്ട് നിറഞ്ഞാടുന്ന സോഷ്യൽ മീഡിയകൾ വരുമ്പോൾ, നാഴികക്ക് 40 വട്ടം പ്രവാചകനെ തെറി വിളിക്കുന്ന റീലുകൾ അവതരിക്കുമ്പോൾ, സോഷ്യൽ മീഡിയ 10 മിനിറ്റ് സ്ക്രോൾ ചെയ്യുമ്പോഴേക്കിനും ഇസ്ലാമിനെതിരെയുള്ള പ്രഘോഷണങ്ങൾ കേട്ട് മനം മടുക്കുമ്പോൾ, അവിടെയെല്ലാം ജീവിതത്തിൽ ദീനിനെ മുൻനിർത്തിക്കൊണ്ട്, വ്യക്തിത്വത്തെ അടയാളപ്പെടുത്തിക്കൊണ്ട്, ജീവിതം ദീനിൽ അധിഷ്ഠിതമായിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. വഅലല്ലാഹി ഫലിയതവക്കലിൽ മുതവക്കിലൂൻ, അള്ളാഹുവിലാണ് നമ്മുടെ സകല തവക്കുലും ഉള്ളത്, അള്ളാഹുവിലാണ് നമ്മുടെ ഭരമേൽപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് യാതൊരു ആശങ്കയുമില്ല, യാതൊരു സങ്കടവുമില്ല. അള്ളാഹുവിനറിയാം നമുക്ക് നന്മ എന്താണ് എന്ന്, റബ്ബിനറിയാം നമുക്ക് തിന്മ എന്താണ് എന്നത്. അതുകൊണ്ട് ആ ഒരു മാർഗത്തെ മുറുകെ പിടിക്കാൻ ശ്രദ്ധിക്കുക. ദാലിക്കൽ കിതാബുല റൈബ ഫീഹി ഹുദല്ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് സൂക്ഷ്മത പാലിക്കുന്നവർക്ക് ഇതാണ് യഥാർത്ഥ മാർഗം, അത് സംശയമേ ഇല്ല. അതുകൊണ്ട് എന്ത് പുരോഗമനം വരുമ്പോഴും മതത്തിനെതിരാണോ അത് തിന്മയാണ്, അത് നാശമാണ് എന്ന് ഉറപ്പിച്ച് വിശ്വസിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അത്തരമൊരു ടൈറ്റിലുമായി വിസ്ഡം യൂത്ത് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ തുടർ പ്രവർത്തനങ്ങളിൻ്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ വിസ്ഡം ഇസ്ലാമിക് യൂത്ത് കോൺഫറൻസ് എന്ന് പറയുന്ന, അടുത്തതായി നടക്കാൻ പോകുന്ന കേരള യൂത്ത് കോൺഫറൻസ്, അതിലെല്ലാം നമ്മുടെ ഭാഗവാക്കാവുക, നമ്മുടെ സഹകരണം ഉണ്ടാവുക എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഈ ഒരു വിഷയത്തെ ഗൗരവത്തിൽ കാണുവാനും തുടർന്നുള്ള വിഷയങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുവാനും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു കാര്യങ്ങളെ വ്യക്തമായി മനസ്സിലാക്കി മുന്നോട്ട് പോകുവാനും കാര്യങ്ങളെ അതിൻ്റെതായ ഗൗരവത്തിൽ കണക്കാക്കുവാനും അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ, അസ്തഗ്ഫിറുല്ലാഹി ലി വലകും അൽ ജമീഇൽ മുഅ്മിനീൻ, അസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.